നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂറോപ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീമാകാരമായ ചുഴലിക്കാറ്റിനും വെള്ളപ്പൊക്കത്തിനുമാണ് സ്പെയിൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ദുരന്തത്തിൽ ഇതുവരെ 158 മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദുരന്തം നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. ഒരുപക്ഷെ അത് മുൻകൂട്ടി കണ്ട് പല കരുതലുകളും എടുക്കാറുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സ്പെയിനിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 158 ആളുകളാണ് ഇതുവരെയായിട്ടും സ്പെയിനിൽ മരണപ്പെട്ടിരിക്കുന്നത്. നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 5 യൂറോപ്പിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായാണ് ഇതിനെ കാണുന്നത്. വെള്ളപ്പൊക്കത്തിൽ പാലങ്ങൾ തകരുകയും റോഡുകൾ തിരിച്ചറിയാനാകാത്ത വിധമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. ഒരു വർഷം ലഭിക്കേണ്ട മഴയാണ് വലൻസിയ പ്രദേശത്ത് 8 പെയ്തത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. 2021 ജർമ്മനിയിൽ ഉണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ 185 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇതിനു മുൻപും 1970 209 പേർ റൊമാനിയയിലും 1967 500 പേർ പോർച്ചുഗലിലും വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞു. തെരുവുകളിൽ കാറുകൾ ഒഴുകിപ്പോകുന്നതും കെട്ടിടങ്ങളിൽ വെള്ളം അടിച്ചു കയറുന്നതുമായ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്പെയിനിന്റെ തെക്ക് കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. സ്പെയിനിലെ ബോറിയോഡെല ടോറെ, വലൻസിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത വെള്ളപ്പൊക്കമാണുള്ളത്. കൂടാതെ വീടുകളിൽ വെള്ളം കയറി ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നദികളിലും ജലനിരപ്പ് ഉയർന്ന താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അത്ഭുതപൂർവമായ തോതിലെ വെള്ളപ്പൊക്കം പ്രധാന നഗരങ്ങളെയെല്ലാം വെള്ളത്തിനടിയിലാക്കി. 5000 വീടുകളിൽ വെള്ളം കയറിയെന്നാണ് കണക്ക്. പാളങ്ങൾ ചെളി നിറഞ്ഞതിനാൽ ഒരു എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റി. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 158 ഉയർന്നിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത. പലരെയും കാണാതായിട്ടുണ്ട്. ഇവർ മരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നും പറയുന്നു. രൂക്ഷമായ വെള്ളപ്പൊക്കത്തിൽ പലയിടത്തും വൈദ്യുതി മുടങ്ങി. കുടിവെള്ളം കിട്ടാതെ നിരവധി പേർ ദുരിതത്തിലായിട്ടുണ്ട്. വെള്ളപ്പൊക്ക സമയത്ത് വീടുകളുടെ മേൽക്കൂരയിൽ കയറിയും മരങ്ങളിൽ പറ്റിപ്പിടിച്ചുമാണ് ആളുകൾ രക്ഷപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പ്രളയത്തിൽ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടു. ഇവരെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും രാജ്യത്തെ സർക്കാർ നൽകുന്നുണ്ട്. സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് രാജ്യത്തുടനീളം 3 ദുഃഖാചരണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിലെ ചൂടുള്ള വെള്ളത്തിന് മുകളിലൂടെ തണുത്ത വായു നീങ്ങുമ്പോൾ സംഭവിക്കുന്ന കോൾഡ് ഡ്രാപ്പ് എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണിത്. ശക്തമായ പ്രതിഭാസമാണ് ഇപ്പോൾ മഴയ്ക്ക് കാരണമായിരിക്കുന്നത്. വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.